സംസ്ഥാന കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അനുനയ നീക്കവുമായി ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തും. പി ഡി സതീശൻ, കെ സുധാകരൻ തർക്കം രൂക്ഷമായതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിന്റെ ഈ നീക്കം. പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന ഒരു പരാമർശവും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംഘടനാപരമായ കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാറില്ല. ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് എന്റെ മറുപടി പറഞ്ഞു. ഞാൻ വിമർശനത്തിന് അതീതനല്ല. ആർക്ക് വേണമെങ്കിൽ എന്നെ വിമർശിക്കാം. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. പാർട്ടി പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും എന്റെ നാവിൽ നിന്നുണ്ടാവില്ല. കോൺഗ്രസിൽ ആശയക്കുഴപ്പങ്ങളില്ല എന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വിശദീകരണം. മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകുന്നതിൽ നടപടിയുണ്ടാകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിനകത്ത് ഒരു ആശയക്കുഴപ്പമില്ല. ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കുന്ന ചില സംഭവങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ചും പറഞ്ഞതാണത്. കോൺഗ്രസിനകത്തുള്ള വാർത്തകൾ പുറത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നം പർവ്വതീകരിച്ച് കൊടുക്കുക, അത് വലിയ ഇഷ്യൂ ആക്കി മാറ്റുക, അതിനെതിരായിട്ടുള്ള ശക്തമായ തീരുമാനം പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുണ്ടാകും. സുധാകരനും സതീശനും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. അവരുടെയൊക്കെ രണ്ടുപേരുടെയും നല്ല കോൺട്രിബ്യൂഷൻ പാർട്ടിയുടെ വിജയത്തിലുണ്ടായിട്ടുണ്ട്. പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരെല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ആർ കെ, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ സംസ്ഥാന കോൺഗ്രസിൽ ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും ഹൈക്കമാൻഡ് കാണുന്നത്? അതിൽ ഏതു തരത്തിലുള്ള ഇടപെടലിനാണ് സാധ്യത? വിജയൻ, അല്പസമയം മുമ്പ് നമ്മൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുതിർന്ന നേതാക്കളുമായിട്ട് സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തില് സംസ്ഥാനത്തെ KPCC അധ്യക്ഷനോടും ഒപ്പം പ്രതിപക്ഷ നേതാവിനോടും അവർ ഈ വിഷയം സംസാരിച്ചു. നിലവിലുള്ള സാഹചര്യത്തിൽ അവർ ഏതെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള ഒരു നീക്കം സംസ്ഥാനത്തുണ്ടായി എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ആണ് ഈ കാര്യം രണ്ടുപേരുമായിട്ട് സംസാരിച്ചത്. അത് KPCC അധ്യക്ഷൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. വേറെ ഏതെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളതായി അദ്ദേഹം പറയുന്നില്ല. മറിച്ച് തന്നോട് ഈ വിഷയം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു എന്ന് കെ സുധാകരൻ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ സംസ്ഥാനത്ത് ഈ പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് തർക്കം നിലനിൽക്കുന്നതിനാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കരുത് എന്ന നിർബന്ധം ദേശീയ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് മുമ്പ് ഈ പ്രചരണ സമിതിയുടെ ചുമതല അത് K.മുരളീധരന് നൽകുന്ന ഒരു നീക്കം നേരത്തെ നടത്തിയിരുന്നു, മുൻകാലങ്ങളിൽ നടത്തിയിരുന്നു. അതിന് സമാനമായിട്ടൊരു പ്രചരണ സമിതി രൂപീകരണം ഉണ്ടാകും എന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും K.മുരളീധരൻ തന്നെയായിരിക്കും ആ ചുമതല ലഭിക്കുക എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഹൈക്കമാൻഡിന് ആശങ്കയുണ്ട്. സാഹചര്യം കൂടുതൽ വ്യത്യസ്തമാകുന്ന വിധത്തിലേക്ക് പോകരുത് എന്ന സന്ദേശം രണ്ട് നേതാക്കൾക്കും നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രസ്താവനകളിലൊക്കെ സംയമനം പാലിക്കണമെന്ന ആവശ്യവും ഹൈക്കമാൻഡ് നേതാക്കളോട് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ മുൻ KPCC അധ്യക്ഷന്മാർ അടക്കമുള്ളവരുമായിട്ടും AICC നേതൃത്വം ആശയവിനിമയം നടത്തുന്നുണ്ട്. യെസ്, പ്രശ്നം വഷളാകാതെ നോക്കണം എന്നതാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. VD സതീശൻ, കെ സുധാകരൻ തർക്കം രൂക്ഷമായതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിന്റെ ഈ ഇടപെടലും ഈ നീക്കങ്ങളും ഒക്കെ. പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാകില്ല എന്ന് ഇന്ന് VD സതീശൻ വ്യക്തമാക്കുകയും ചെയ്തു.